കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് ഉച്ചയോടെ. കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഡൽഹിയിൽ പ്രഖ്യാപനം നടത്തും. നിലമ്പൂർ, പട്ടാമ്പി, കൽപ്പറ്റ, ഇരിക്കൂർ സീറ്റുകളിൽ തീരുമാനം വൈകിയേക്കും. നേമത്ത് കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായി. കെ ബാബു തൃപ്പൂണിത്തുറയിലും ബിന്ദു കൃഷ്ണ കൊല്ലത്തും പി സി വിശ്വനാഥ് കുണ്ടറയിലും സ്ഥാനാർത്ഥികളാകും. പുതുപ്പള്ളിയിൽ മാത്രമാകും മത്സരിക്കുകയെന്ന് മുരളീധരൻ നേമത്ത് മാത്രമല്ല എല്ലായിടത്തും ശക്തനാണെന്നും ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ പറഞ്ഞു. തനിക്ക് സമ്മർദ്ദങ്ങളില്ലെന്നും സ്ഥാനാർത്ഥി പട്ടികയ്ക്കായി മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതിയെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഞാൻ ഇന്ന് വരെ ഒരു മണ്ഡലത്തിലേ മത്സരിച്ചിട്ടുള്ളൂ. ഒരു മണ്ഡലത്തിൽ ഒരു കാര്യത്തിലും ഒരു സമ്മർദ്ദവും ഇല്ല. എന്തെങ്കിലും എന്തുണ്ടായാലും അത് എന്റെ തീരുമാനത്തിനായിട്ട് മാത്രമുള്ള സംഗതിയാണ്. നേമത്തൊരു ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി വരുമോ? ഇപ്പൊ നിങ്ങൾ അല്പം മണിക്കൂറുകൾ കാത്തിരുന്നാ മതി. മുരളീധരനും പിന്നെ നേമത്ത് മാത്രമല്ല എല്ലായിടത്തും ശക്തനാണ്. അല്ല അത് പിന്നെ അവിടെ അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അർപ്പിക്കാം. അതിനു മുമ്പ് കൊടുത്താൽ ചിലപ്പം തെറ്റിയെന്നിരിക്കും. സുഭാഷിന്റെ കാര്യത്തില് ഏതെങ്കിലും ലതിക സുഭാഷ് അവര് കഴിഞ്ഞ ദിവസമൊക്കെ സാറുമായിട്ട് വന്ന് ചർച്ചയൊക്കെ നടത്തിയിരുന്നു. സീറ്റ് ഉണ്ടാവില്ല ഉണ്ടാവുന്നൊക്കെ അവര് പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും തീരുമാനം ഉണ്ടാവും പട്ടികയിലെ അവസാന നിമിഷവും പേരുണ്ടാവുന്നതാണ് ലതിക സുഭാഷിന്റെ വിശ്വാസം എന്നാണ് പറയുന്നത്. തികച്ചും അറിയിക്കുന്ന ആണ്. അത് നേതൃത്വം എല്ലാ അവസരത്തിലും പരിഗണിച്ചിട്ടുള്ളതുവാ. ചരിത്രത്തിൽ ഒരു പക്ഷെ അധികരിക്കുന്നത് അഭിലാഷും ജി ശ്രീജിത്തും വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം അഭിലാഷിലേക്ക്. അഭിലാഷ്, മുരളി ഏതാണ്ട് ഉറച്ചു എന്നല്ലേ ലഭിക്കുന്ന സൂചനകൾ? മറ്റ് മണ്ഡലങ്ങളിൽ ഏതെങ്കിലും തർക്കം നിലനിൽക്കുന്നുണ്ടോ ഇപ്പോൾ? രഞ്ജിത്ത്, കെ മുരളീധരനോട് ഹൈക്കമാൻഡ് വീണ്ടും ഈ കാര്യത്തിൽ, അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഒരുക്കമാണോ എന്ന കാര്യം വീണ്ടും ആരാഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹം അതിനൊരുക്കമാണ് എന്ന നിലപാട് ആവർത്തിക്കുന്നു. മാർച്ച് 10-ാം തീയതിയാണ് കെ മുരളീധരൻ ഇത് സംബന്ധിച്ച സൂചനകൾ നമുക്ക് നൽകുകയും നമ്മൾ അന്ന് തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. മുരളീധരന്റെ പേര് പരിഗണനയിൽ വരുന്നു, മുരളീധരന് മാത്രം ഇളവ് നൽകിയേക്കും എന്നുള്ളത്. എന്നാൽ പിന്നീടായിരുന്നു മുരളീധരൻ ഒരു പക്ഷേ നിയമത്തേക്ക് മത്സരിക്കാനെത്തിയ കൂടുതൽ കരുത്തനായി മാറുവാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിൽ വിവരങ്ങൾ വരികയും തുടർന്ന് എല്ലാ നേതാക്കളും തന്നെ മത്സരിക്കാൻ സന്നദ്ധത അറിയിക്കുകയുമാണ് ചെയ്തത്. ഇപ്പോൾ മുരളീധരനുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം, അദ്ദേഹം ഇന്ന് രാത്രി 7 മണിയോടുകൂടി മാത്രമേ ഡൽഹിയിലേക്ക് എത്തുകയുള്ളൂ. പക്ഷേ അദ്ദേഹം ഹൈക്കമാൻഡിന് നേരത്തെ തന്നെ നൽകിയിരുന്ന ഉറപ്പ് മത്സരിക്കാൻ ആവശ്യപ്പെട്ടാൽ പിന്നീട് വിളിപ്പിക്കുകയോ ബന്ധപ്പെടുകയോ ഒന്നും ചെയ്യേണ്ടതില്ല, ഒരുക്കമാണ് എന്ന് അദ്ദേഹം 10-ാം തീയതി തന്നെ ഹൈക്കമാൻഡിന് ഉറപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും അദ്ദേഹത്തെ വിളിച്ച് ഇക്കാര്യം ഓർമ്മിപ്പിക്കുകയും അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന കാര്യം ആരായുകയും ചെയ്തിട്ടുണ്ട്. മാറ്റമില്ല എന്ന് തന്നെയാണ് മുരളീധരൻ മറുപടി നൽകിയിട്ടുള്ളത് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രതികരണം. എന്നാൽ സ്ഥാനാർത്ഥി ആകുമോ എന്നത് സംബന്ധിച്ച് അദ്ദേഹം സ്ഥിരീകരിച്ചില്ല. കാരണം അത് പട്ടിക വരുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മുരളീധരൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നമുക്ക് ഈ സൂചനകളിൽ നിന്ന് അദ്ദേഹത്തിലേക്ക് തന്നെ വീണ്ടും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് അനുമാനിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും മറ്റ് സീറ്റുകളുടെ കാര്യത്തിൽ വളരെ പെട്ടെന്ന് തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും. അത് വളരെ കൃത്യമായ ഫോർമുലകളാണ്. കെ ബാബു തൃപ്പൂണിത്തുറയിൽ തന്നെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ബിന്ദു കൃഷ്ണ കൊല്ലത്ത് മത്സരിക്കേണ്ടി വരുന്നു. കുണ്ടറയിലേക്ക് പി സി വിശ്വനാഥിനെ മത്സരിപ്പിക്കുന്നു. അങ്ങനെ ഗ്രൂപ്പ് നേതാക്കൾ തന്നെ നൽകിയിട്ടുള്ള പേരുകൾ വ്യത്യസ്ത മണ്ഡലങ്ങളിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായൊരു പോസ്റ്റിംഗ് നടക്കുന്നു. അതാണ് ഇതിനകത്തെ ഏറ്റവും ഒടുവിലത്തെ പ്രൊസീജിയർ എന്നത്. പിന്നീട് അന്തിമമായ അനുമതി മുകുൾ വാസ്നിക്കാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച അവസാനത്തെ ആൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടി അദ്ദേഹത്തിന്റെ ഒപ്പോടുകൂടിയുള്ള പട്ടിക തയ്യാറാകുന്നു, അത് അനൗൺസ് ചെയ്യുന്നു. അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ടെലിഫോണിലുണ്ട് ബിന്ദു. അറിയിപ്പ് കിട്ടിയോ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന്? ബിന്ദു തന്നെ കൊല്ലത്താവും അല്ലേ? ബിന്ദു കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, ഇപ്പൊ കേട്ടു. അറിയിപ്പ് കിട്ടിയോ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന്? ഇന്നലെ രാത്രിയില് നേതൃത്വം അറിയിച്ചു. അനൗൺസ്മെന്റ് വന്നതിന് ശേഷം
പ്രചരണ രംഗത്തേക്ക് സജീവമാകാം. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തകരെ കാണുക, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഏർപ്പെട്ടിരിക്കുന്നത്? നിലവിൽ ഇവിടെ തന്നെയാണ് ഉള്ളത്. സാധാരണ പോലെ തന്നെ പാർട്ടിക്കാരും പൊതുജനങ്ങളുമായിട്ട് സംവദിച്ചു പോകുന്നു. പക്ഷേ ഓഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെന്റ് വന്നതിന് ശേഷമാണ് ഔപചാരികതയോടുകൂടി പ്രചാരണ രംഗത്ത് സജീവമാകുന്നത്. ഇതൊരു എങ്ങനെയാണ് കാണുന്നത്? ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടായല്ലോ ബിന്ദുവിന് ഒരുപക്ഷെ സ്ഥാനാർത്ഥം കിട്ടില്ല എന്ന നിലയ്ക്ക്. ഒരുപാട് സാധാരണക്കാരായ ജനങ്ങൾ ഇന്നലെ അവിടെ തടിച്ചുകൂടുകയും അനുകൂലമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ ഈ പാർട്ടി തീരുമാനത്തിന് എങ്ങനെയാണ് കാണുന്നത്? പാർട്ടി തീരുമാനത്തെ പൂർണ്ണമായും ശിരസ വഹിക്കുന്നു. തീർച്ചയായും എനിക്ക് എന്റെ പാർട്ടിയിൽ വിശ്വാസം ഉണ്ടായിരുന്നു. വളരെ സജീവമായി പാർട്ടി നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ പാർട്ടി ഇത്തരത്തിലുള്ള അവസരം തരുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ രാഷ്ട്രീയമാണ്, സാഹചര്യങ്ങൾ വരുമ്പോൾ വ്യത്യസ്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടതായിട്ട് വരും. ആലോചിക്കേണ്ടി വരുമ്പോൾ ഒരുപക്ഷെ പാർട്ടി കൊല്ലത്ത് മത്സരിക്കേണ്ട എന്ന് പറഞ്ഞാൽ 11 നിയമസഭാ മണ്ഡലങ്ങളിലും വിജയിപ്പിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്ത് ഡി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുമായിരുന്നു. അത് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ ഇങ്ങനെ വന്നു. കൊല്ലത്ത് ഞാനും അതുപോലെ തന്നെ ശ്രീ വിഷ്ണുനാഥും ഈ ജില്ലയിലെ മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്തും. ഒപ്പം ബിന്ദു, ഇത് സിപിഎമ്മിന്റെ സിറ്റിംഗ് സീറ്റാണ് കൊല്ലം. അവിടെ മുകേഷാണ് എംഎൽഎ. എന്താണ് പ്രതീക്ഷ? പ്രതീക്ഷ ഒന്ന് തന്നെയാണ്, കൊല്ലത്തിന് ഒരു എംഎൽഎ വേണം. അത് ഓരോ വീട്ടുകാർക്കും ഒരു എംഎൽഎ ആണ് എന്ന തോന്നലുണ്ടാകണം. അതിന് കഴിയുമെന്ന ആത്മവിശ്വാസമാണ്. ഒപ്പം തന്നെ ഈ മത്സരം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമെന്ന് ഞാൻ പറയുമ്പോൾ പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ളിടത്ത് അവരുടെ വിളിപ്പുറത്തുണ്ടാകുന്ന ഒരു ജനപ്രതിനിധി, ആ രാഷ്ട്രീയം. ഒപ്പം തന്നെ കേരള കേന്ദ്ര സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ മൂലം പ്രതിസന്ധിയിലായ, വിഷമിക്കുന്ന, സങ്കടപ്പെടുന്ന യുവജനങ്ങളടക്കമുള്ള തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെയും വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് മത്സരിക്കുന്നത്. ശരി ബിന്ദു, നന്ദി ന്യൂസ് ഐറ്റിനോട് പ്രതികരിച്ചതിന്. കൊല്ലത്ത് ബിന്ദു ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുന്നു ഹൈക്കമാൻഡ് വൃത്തങ്ങൾ. ആ വിവരം ബിന്ദുവിനെ അറിയിച്ച് നേതാക്കൾ ബിന്ദുവിനെ വിളിച്ചു. ഇന്നലെ രാത്രി തന്നെ സന്ദേശം കൈമാറി. ഇന്ന് മുതൽ ഔദ്യോഗികമായി പ്രഖ്യാപനമുണ്ടായാൽ ഉടൻ ഇത്തരത്തിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് ബിന്ദു കൃഷ്ണ വ്യക്തമാക്കിയിട്ടുള്ളത്. അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, ഇത്തരത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങളിൽ ഒന്ന്, ആറന്മുളയിൽ ശിവദാസൻ നായർ ഏതാണ്ട് ഉറപ്പിച്ചു എന്ന മട്ടിലാണ് അദ്ദേഹത്തിനും വിളി എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഏതാണ്ട് എല്ലാ ഇടങ്ങളിലും കാര്യങ്ങൾ പൂർത്തിയായി വരികയാണ് എന്ന് മനസ്സിലാക്കാം. ഉച്ചയോടുകൂടി പ്രഖ്യാപനം ഉണ്ടായേക്കും അല്ലേ? തീർച്ചയായും ഉച്ചയോടുകൂടി പ്രഖ്യാപനം നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത്. അതിന്റെ സാങ്കേതിക നടപടിക്രമങ്ങൾ ഇന്ന് പൂർത്തിയാവുകയാണെങ്കിൽ തീർച്ചയായും പ്രഖ്യാപനം ഉണ്ടാകും. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒക്കെ തന്നെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുന്നത് മീഡിയ മാനേജർമാർ വഴിയാണ്. അതായത് മീഡിയ ഗ്രൂപ്പിലേക്ക് ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കും. ഇന്നലെ ഏറെ വൈകിയായിരുന്നു തമിഴ്നാടിന്റെ പട്ടിക പ്രസിദ്ധീകരിച്ചത്. പക്ഷെ കേരളത്തിന്റെ കാര്യത്തിൽ അതായിരിക്കില്ല. രഞ്ജിത്ത് KPCC അധ്യക്ഷൻ തന്നെ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടായിരിക്കും പ്രഖ്യാപനം നടത്തുക. കാരണം കേരളം ആണ് ഈ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഭരണത്തിൽ ഏറാൻ സാധ്യതയുള്ള സംസ്ഥാനം. മാത്രമല്ല കേരളത്തിന്റെ പൊതുചിത്രം നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കാൻ പോകുന്നു. നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഒരു അനൗൺസ്മെന്റ് തന്നെ KPCC അധ്യക്ഷൻ നടത്തും. അത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുവാനാണ് സാധ്യത. കാരണം ഇനിയുള്ളത് നടപടിക്രമങ്ങൾ കൂടിയാണ്. അപ്പോഴും കൽപ്പറ്റ, പട്ടാമ്പി ഉൾപ്പെടെയുള്ള സീറ്റുകൾ ഞാൻ നേരത്തെ അവസാനിപ്പിച്ചെടുത്തായിരുന്നു ബിന്ദുകൃഷ്ണയുടെ ടെലിഫോൺ, ബിന്ദുകൃഷ്ണ ലൈനിൽ വന്നത്. അത് തന്നെയാണ് നമ്മൾ വളരെ കൃത്യമായി പറയുന്നത്. അതായത് ഗ്രൂപ്പ് നേതാക്കൾ അവരുടെ സ്ഥാനാർത്ഥികൾക്ക് കൃത്യമായ ഇടം നൽകണം എന്ന് നിർദ്ദേശിച്ചതിന് ശേഷമാണ് ഡൽഹിയിൽ നിന്ന് മടങ്ങിയത്. അത് നിയമത്താര് സ്ഥാനാർത്ഥിയാകും എന്നതിനനുസരിച്ചായിരിക്കും ഈ ഗ്രൂപ്പിൽ സമവാക്യങ്ങൾ മാറുക. എത്ര ആളുകൾ ഉമ്മൻചാണ്ടി പക്ഷത്ത് നിന്ന്, എത്ര ആളുകൾ ചെന്നിത്തല പക്ഷത്ത് നിന്ന് എന്നുണ്ടാവുക, അതിലൊക്കെ ഇപ്പോൾ ഒരു ധാരണയായിരിക്കുന്നു. അതേസമയം കൽപ്പറ്റ ടി സിദ്ദിഖിന് വേണ്ടി വളരെ ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന ആളാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി ഏറ്റവും ഒടുവിൽ കെ ബാബുവിനും വേണ്ടിയിട്ട് നിലപാട് സ്വീകരിക്കുന്നു. അതെല്ലാം വിജയിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന. അങ്ങനെയാണ് കാര്യങ്ങൾ. ശ്രീജിത്തും ശ്രീജിത്ത് ഉമ്മൻചാണ്ടി ഏതാണ്ട് സ്ഥിരീകരിച്ച മട്ടായിരുന്നു കോട്ടയത്ത്. അവിടെ പുതുപ്പള്ളിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുരളീധരന്റെ നിയമത്തെ കാര്യം, അപ്പോൾ അദ്ദേഹം പുതുപ്പള്ളിയിൽ തന്നെ തുടരും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. കാര്യങ്ങൾ തന്റെ വരുതിക്കെത്തി, അതായത് വിശ്വസ്തർക്കൊക്കെ സീറ്റ് കിട്ടി എന്ന ആത്മവിശ്വാസം, ആ രീതിയിലുള്ള പ്രതികരണം ഉമ്മൻചാണ്ടി ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ?
വിശ്വസ്തർക്ക് എല്ലാം സീറ്റ് കിട്ടിയെന്ന് പൂർണ്ണമായും പറയാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് അത്തരത്തിലുള്ള ആത്മവിശ്വാസത്തിലേക്ക് അദ്ദേഹം പറയുന്നില്ല. പ്രത്യേകിച്ച് ലതിക സുഭാഷിന്റെ കാര്യം ചോദിച്ചപ്പോൾ, ലതിക സുഭാഷ വലിയ പ്രതിഷേധങ്ങളിലൊക്കെ ആയിരുന്നു, അത് ചോദിച്ചപ്പോൾ അദ്ദേഹം അത്രത്തോളം ശക്തമായൊരു മറുപടി പറയാനോ ഒരു ആത്മവിശ്വാസത്തോടുകൂടിയുള്ള മറുപടി പറയാനോ തയ്യാറായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്തായാലും മറ്റു നേരാ പ്രത്യേകിച്ച് കെ സി ജോസഫിന്റെ കാര്യത്തിലും അങ്ങനെ ഒരു പ്രതികരണമല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മറ്റ് നിയമത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് കെ മുരളീധരന്റെ പേര് ചോദിച്ച സമയത്ത് അവിടെ ഇളവുകൾ നൽകാം എന്ന, ഇതുവരെ ഇല്ലാത്ത നിലയിൽ ഇളവുകൾ നൽകാം എന്ന നിലയിലുള്ള പ്രതികരണം അദ്ദേഹം നൽകുന്നുണ്ട്. പക്ഷേ മുരളീധരന്റെ പേരിപ്പോൾ വാർത്ത കൊടുത്താൽ അത് ചിലപ്പോൾ തെറ്റിയേക്കാം എന്നുകൂടി ഒരു സസ്പെൻസ് നിലനിർത്തുക, നിയമത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് എപ്പോഴും തുടർന്ന് വന്ന ഒരു സസ്പെൻസ് നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം അതുകൂടി ചേർത്ത് വെച്ചത്. എന്തായാലും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, കാത്തിരിക്കൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പുതുപ്പള്ളിയുടെ കാര്യത്തിൽ ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു, അദ്ദേഹം ചൊവ്വാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും, ബുധനാഴ്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ, അങ്ങനെ പോസ്റ്ററുകൾ അടിക്കുന്നു, അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പുതുപ്പള്ളിയിൽ നടക്കുകയാണ്. രണ്ടാമതൊരു മണ്ഡലത്തിലേക്കില്ല, തനിക്ക് അങ്ങനെയൊന്നുമില്ല, എപ്പോഴും തന്റെ തീരുമാനം തന്നെയാണ് കോൺഗ്രസ് തന്റെ കാര്യത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഉമ്മൻചാണ്ടി പറയുന്നു. കെ സി ജോസഫ് ഇന്നലെ ഇവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നീക്കം നടന്നു എന്നതിനെ കെ സി ജോസഫ് പറഞ്ഞിരുന്നു. പക്ഷെ അതിനെയും ഉമ്മൻചാണ്ടി പറയുകയാണ്, അങ്ങനെ പറഞ്ഞു എന്ന് കരുതുന്നില്ല, അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് തെറ്റാണെന്ന് കൂടി ഉമ്മൻചാണ്ടി പറയുന്നു. എന്തായാലും പുതുപ്പള്ളിയിൽ തന്നെ ഉമ്മൻചാണ്ടി ഉണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. രണ്ടാമത് മുരളീധരന്റെ കാര്യത്തിൽ നിയമം എന്ന സൂചന കൂടി ഉമ്മൻചാണ്ടി പങ്കുവെക്കുകയാണ്. സ്ഥിതിത്താണ് അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. പ്രധാനപ്പെട്ട വിവരമായി പുറത്തുവരുന്നത് കെ മുരളീധരൻ നേമത്ത് ഏതാണ്ട് സ്ഥാനാർത്ഥിയാകുമെന്ന രീതിയിൽ തന്നെയാണ് പ്രഖ്യാപനമുണ്ടാകാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് പോകാം. ബി ജെ പിയെ നേമത്ത് നിന്ന് നിയമസഭയിൽ എത്തിക്കില്ലെന്ന് കെ മുരളീധരൻ. കോൺഗ്രസ് സീറ്റ് ഏറ്റെടുത്തു എന്നത് തന്നെ ചലഞ്ച് ഏറ്റെടുത്തതിൻ്റെ തെളിവാണ്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അവരവരുടെ സീറ്റുകൾ മാറേണ്ടതില്ലെന്നും മുരളീധരൻ കൂത്തുപറമ്പിൽ പറഞ്ഞു. ഇത്തവണ കോൺഗ്രസ് തന്നെ ആ സീറ്റ് ഏറ്റെടുത്തു. കോൺഗ്രസ് ഏറ്റെടുക്കുമ്പോൾ തന്നെ ആ ചലഞ്ച് ഞങ്ങൾ ഏറ്റെടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ ആരെ നിർത്തിയാലും നല്ല രീതിയിൽ പ്രവർത്തനം നടക്കും, ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാവും. ഞങ്ങൾ ബി ജെ പിനെ നിയമസഭയ്ക്കകത്ത് കേട്ടില്ല. നിയമത്തുനിന്ന് ബി ജെ പിക്ക് ഇത്തവണ എം എൽ എ ഉണ്ടാവില്ല. അവിടെ യു ഡി എഫ് തന്നെ ജയിച്ചു വരും. കോൺഗ്രസ് വോട്ട് വിട്ടത് കൊണ്ടാണ് നേമത്ത് കഴിഞ്ഞ തവണ തോറ്റതെന്ന് മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി. നാടിനെ സേവിക്കാനല്ല, വ്യക്തി താല്പര്യങ്ങളാണ് ചിലർക്ക് പ്രധാനം. നേമത്ത് നിന്ന് ബി ജെ പി എം എൽ എയെ അയക്കില്ലെന്ന് കോൺഗ്രസ് നേരത്തെ തെളിയിച്ചതാണെന്നും ശിവൻകുട്ടി പരിഹസിച്ചു. വി ആർ കാർത്തിക്കിന്റെ റിപ്പോർട്ട്. നിയമമാണ് ചർച്ചകളിൽ നിറയെ. യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികളാര് എന്ന് വ്യക്തമല്ല. പക്ഷെ അപ്പോഴും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിയമത്ത് പ്രചരണത്തിൽ സജീവമായി കഴിഞ്ഞു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണത്തിന്റെ തിരക്കിലാണ് വി ശിവൻകുട്ടി. ഇതിവിടെ ഒരു ചർച്ചിൽ നിൽക്കുകയാണ്. കഴിഞ്ഞാന്ന് പിന്നെ ശിവരാത്രി അന്ന് ശിവക്ഷേത്രങ്ങളിൽ പോയിരുന്നു, അതിൻ്റെ തൊട്ട് വെള്ളിയാഴ്ച അന്ന് മുസ്ലിം ദേവാലയങ്ങളിൽ പോയിരുന്നു. അവിടെയെല്ലാം ഒരുപാട് പിന്നെ വിശ്വാസികളെയും ഒക്കെ കാണുന്നതിന് വേണ്ടി കഴിയും. കാരണം വെച്ചാൽ സമയം കുറവായതുകൊണ്ട് എല്ലാവരും വീടുകളിലും പോകുന്നതിന് വേണ്ടി പിന്നെ പിന്നെ കഴിയില്ല. എല്ലാവരും നല്ല പിന്തുണയും അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടാൽ, അവരുടെ ഒരു മുഖം കണ്ടാൽ, ഒരു ഞങ്ങൾ കഴിഞ്ഞ വർഷം അഞ്ച് വർഷം നഷ്ടപ്പെട്ടു, ഇനി നിങ്ങളെ ഞങ്ങൾ സഹായിക്കാം എന്നുള്ള ഒരു നിലപാടാണ് വരുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയാണോ നിയമത്ത് നിർണായകം? അപ്പോൾ ഇവിടെ എല്ലാ വോട്ടുകളും നിർണായകം തന്നെയാണ്. ഇടതുപക്ഷ ഇവിടെ ന്യൂനപക്ഷ വോട്ടും ഭൂരിപക്ഷ വോട്ടും എല്ലാ സമൂഹത്തിലെ എല്ലാ വോട്ടിനും അതിൻ്റെതായ വിലയുണ്ടല്ലോ. കരുത്തരായ രണ്ടുപേരെയാണ് നേരിടേണ്ടി വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ വ്യക്തികളല്ല മത്സരിക്കുന്നത്, മുന്നണികളാണ് മത്സരിക്കുന്നത്, പ്രസ്ഥാനങ്ങളാണ് മത്സരിക്കുന്നത്. അപ്പം അതുകൊണ്ടൊരു വ്യക്തി ഒരു പ്രശ്നമേ അല്ല, വ്യക്തി അതിൻ്റെ ഒരു ഭാഗമായി മാറുന്നു എന്ന് മാത്രം നമ്മൾ കണ്ടാൽ മതി. നേമത്ത് നിന്ന് ഒരു ബി ജെ പി എം എൽ എ നിയമസഭയിൽ അയക്കില്ല എന്നാണ് മുരളീധരൻ രാവിലെ പ്രതികരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മുരളീധരൻ്റെ പാർട്ടിയാണല്ലോ തെളിയിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 59,000 വോട്ട് കിട്ടിയായിരുന്നു. യു ഡി എഫ് പിടിച്ചത് 1.5 ലക്ഷം വോട്ട് പോൾ ചെയ്തപ്പോൾ 12,000 വോട്ട് മാത്രമാണ്. അങ്ങനെ അവർ വോട്ട് പിടുത്തം നടത്തിയിട്ടാണല്ലോ ഞാൻ തോറ്റത്. ഇനിയിപ്പോൾ ഈ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്ന പടലപ്പിണക്കവും പരസ്യ പോരിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എത്രമാത്രം കോൺഗ്രസിൻ്റെ വോട്ട് തന്നെ മുരളീധരനൊക്കെ തന്നെ ശേഖരിക്കാൻ കഴിയുമെന്ന് സംബന്ധിച്ചിടത്തോളം സംശയമുണ്ട്. ഈ എം പി സ്ഥാനം രാജിവെച്ചിട്ട് ഇങ്ങനെ മത്സരിക്കാൻ വരുന്നതൊക്കെ ഒരു വികാരം ഉണ്ടാക്കുമോ? അതൊക്കെ അവരുടെ പാർട്ടിയുടെ പ്രശ്നമാണ്. ഇവിടെ എം എൽ എ സ്ഥാനം രാജിവെച്ച് അവിടെ നിന്ന് ചാടി ഇതുവരെ പാർലമെൻറ്റ് പിന്നെ മെമ്പറിലെത്തിക്ക് പോയി, അവിടെ നിന്ന് ചാടി വീണ്ടും ഒരു എം എൽ എക്ക് വീണ്ടും ചാടി വന്നു. ഇതെല്ലാം നാട്ടുകാർ നോക്കുമ്പോൾ നാട്ടിനെ സേവിക്കാൻ വേണ്ടിയില്ല, വ്യക്തിപരമായ തൻ്റെ പിന്നെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഉള്ള ചാട്ടമായിട്ട് മാത്രമേ ജനങ്ങൾ കാണുന്നു. ഇത്തരത്തിൽ മത്സരിക്കുന്നത് ആരായാലും പ്രശ്നമല്ല, പ്രചരണ രംഗത്ത് സജീവമാകുന്നു, അതോടൊപ്പം തന്നെ നിയമത്ത് വിജയം ഉറപ്പാണ് എന്ന ആത്മവിശ്വാസവും പങ്കുവയ്ക്കുകയാണ് വി ശിവൻകുട്ടി.
ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി തിരിച്ചെത്താം. സംബന്ധിച്ച ഉറപ്പ് ലഭിച്ചെന്ന് കെ ബാബു. തൃപ്പൂണിത്തുറ UDF തിരികെ പിടിക്കും. തനിക്കെതിരായ പ്രതിഷേധങ്ങൾ താൽക്കാലികമാണ്. ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ നിന്നും മാറരുത് എന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും കെ ബാബു പറഞ്ഞു. സിജോ വി ജോണിന്റെ റിപ്പോർട്ട്. തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി പല പേരുകൾ ഉയർന്നുകേട്ടെങ്കിലും അവസാനം ഒരൊറ്റയാളിലേക്ക് എത്തിയിരിക്കുകയാണ്, കെ ബാബുവിലേക്ക്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് കിട്ടിയതായാണ് കെ ബാബു പറയുന്നത്. ഇപ്പോൾ കെ ബാബു തന്നെ നമ്മൾ ചേരുകയാണ്. സാർ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി വരുന്നതേ ഉള്ളൂ, നമുക്ക് ഇത്തരത്തിലൊരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ? എന്താണ് നമ്മുടെ ഒരുക്കം? എനിക്ക് ഇന്നലെ രാത്രി 12 മണിയോടുകൂടി ശ്രീ ഉമ്മൻചാണ്ടി എന്നെ വിളിച്ചു പറഞ്ഞു. അതുപോലെ ശ്രീ രമേശ് ചെന്നിത്തലയും എന്നെ വിളിച്ചു. ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് അറിയിച്ചിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞാൽ ഞങ്ങൾ ഫീൽഡ് പ്രവർത്തനം ആരംഭിക്കും. ചില തങ്ങളുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ തന്നെ ചില പോസ്റ്റുകൾ അല്ലെങ്കിൽ ചില പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു, അത് ഏതെങ്കിലും തരത്തിലുള്ള വിജയ സാധ്യത ബാധിക്കുന്ന കരുതുന്നുണ്ടോ? ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. ഞങ്ങൾക്കൊരു പൊതു ശത്രുണ്ട്, ഞങ്ങൾക്കൊരു പൊതു ലക്ഷ്യമുണ്ട്. ഇവിടെ പോസ്റ്ററൊക്കെ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളൊക്കെ എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ നിന്നുണ്ട്. CPM പോലുള്ള കെട്ടുറപ്പുള്ളൊരു പാർട്ടിയിൽ പോലും ഒരിക്കലും ഇല്ലാത്ത വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഏത് പാർട്ടിയിലാണ് പ്രതിഷേധം ഇല്ലാത്തത്? കേരളത്തിൽ എല്ലാ പാർട്ടിയിലുമുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒരു കുടുംബത്തിലെ തർക്കങ്ങൾ പോലെയാണ്. അത് ഞങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നേമത്ത് UDFന്റെ ആരാണ് ശക്തൻ എന്നുള്ളതാണ്. ഏറ്റവും അവസാനം കെ മുരളീധരൻ്റെ പേര് വരുന്നുണ്ടെങ്കിൽ പോലും ഉമ്മൻചാണ്ടിയുടെ പേരും അവസാനഘട്ട പരിഗണനയിലുണ്ടായിരുന്നു. ഇങ്ങനെ നേതാക്കൾ ഉമ്മൻചാണ്ടിയൊക്കെ നിയമത്തോട്ട് പോയി മത്സരിക്കുന്നത് പാർട്ടി ഗുണം ചെയ്യും. അദ്ദേഹം പുതുപ്പള്ളിയിൽ നിന്ന് മാറി മത്സരിക്കേണ്ട ഒരാളാണോ അതോ നിയമത്ത് തന്നെ മത്സരിക്കും? അദ്ദേഹം എവിടെ നിന്ന് മത്സരിച്ചാലും പാർട്ടിക്ക് ഗുണം ചെയ്യും. പക്ഷെ അദ്ദേഹം പുതുപ്പള്ളിയിൽ നിന്ന് മാറാൻ പാടില്ല എന്നുള്ള വ്യക്തമായ നിലപാടുള്ള ഒരാളാണ് ഞാൻ. അതിൻ്റെ കാരണം അദ്ദേഹത്തെ അനവധി പ്രാവശ്യം തിരഞ്ഞെടുത്ത സ്ഥലമാണ് പുതുപ്പള്ളി. അദ്ദേഹം അവിടെ നിന്ന് മാറി നിൽക്കുന്നത് അവിടെയുള്ള ജനങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാകും. ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ പോലും ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ലഭിച്ചുവെന്നാണ് കെ ബാബു പറയുന്നത്. വിജയ വഴിയിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുമെന്നും കെ ബാബു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. കൊച്ചിയിൽ നിന്നും സിജോ ബിജോൺ, News 18. കുറ്റ്യാടിയിൽ ഇന്ന് CPM വിശദീകരണ യോഗവും പ്രകടനവും. ഏത് സാഹചര്യത്തിലാണ് കുറ്റ്യാടി കേരള കോൺഗ്രസിന് വിട്ടു കൊടുത്തതെന്ന് വിശദീകരിക്കാനാണ് യോഗം. ഒപ്പം ജില്ലാ നേതൃത്വത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കും മറുപടിയുണ്ടാകും. LDF സ്ഥാനാർത്ഥി മുഹമ്മദ് ഇക്ബാൽ നാളെ മണ്ഡലത്തിൽ പ്രചാരണം ആരംഭിക്കും. മുഹമ്മദ് ഷഹീദ് ചേരുന്നു. മുഹമ്മദ് ഷഹീദ്, ഈ കുറ്റ്യാടിയിലെ പ്രതിഷേധങ്ങൾക്ക് ഏതാണ്ട് ഒരു ശമനമായിട്ടുണ്ടോ? കാര്യങ്ങൾ അണികളെ ബോധ്യപ്പെടുത്താൻ പാർട്ടി നേതൃത്വത്തിനായിട്ടുണ്ടോ? രഞ്ജിത്ത്, കുറ്റ്യാടിയിൽ സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടുകൊടുത്തതിനെതിരെ CPMൽ ഉയർന്ന കലാപം, പാർട്ടി പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം തണുപ്പിക്കാനാണ് ഇപ്പോൾ നേതൃത്വം കൊണ്ടുപിടിച്ച ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടിയാണ്, ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് കുറ്റ്യാടിയിൽ CPM പൊതുയോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. വൈകിട്ട് നടക്കുന്ന പൊതുയോഗത്തിൽ ജില്ലാ സെക്രട്ടറി മോഹനൻ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം റബ്രൻ കരീം തുടങ്ങിയവർ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ പ്രകടനം നടത്താൻ വേണ്ടി, ഈ പ്രത്യേക പൊതുയോഗത്തിന് മുന്നോടിയായി പ്രകടനം നടത്താൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചിരുന്നു. പക്ഷേ അവസാന നിമിഷം പോലും പ്രകടനം മാറ്റിവെച്ചിട്ടുണ്ട്. കാരണം പ്രകടനത്തിൽ ഈ പ്രകോപനപരമായ ചില മുദ്രാവാക്യങ്ങൾ ഉയർന്നേക്കാമെന്ന ഒരു ആശങ്ക CPM നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കുക എന്നുള്ള ഒരു നിലപാടിന്റെ ഭാഗമായാണ് ഇപ്പോൾ പ്രകടനം ഒഴിവാക്കിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ പ്രതിഷേധിക്കുന്ന പക്ഷത്തെ CPM പ്രവർത്തകനെ തന്നെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ടാവുന്ന ഒരു നീക്കം ഇപ്പോൾ CPM നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. നേരത്തെ ലോക്കൽ കമ്മിറ്റി, ബൂത്ത് കമ്മിറ്റികളിൽ CPMന്റെ ഔദ്യോഗിക തീരുമാനം, അതായത് കേരള കോൺഗ്രസിന് വിട്ടുകൊടുക്കുക എന്നുള്ള ഒരു തീരുമാനം തന്നെ ആണ് എടുക്കുക എന്നുള്ള റിപ്പോർട്ടിംഗ് നടത്തിയിരുന്നു. ആ യോഗങ്ങളിൽ വലിയ പ്രതിഷേധവും എതിരഭിപ്രായങ്ങളും ഒക്കെ ഉയർന്നിരുന്നു. പക്ഷേ പാർട്ടി ഔദ്യോഗിക തീരുമാനം ആ തരത്തിലാണ് അത് അംഗീകരിക്കുക എന്നുള്ള നിലപാടിലേക്ക് CPM ആ റിപ്പോർട്ടിങ്ങിലൊക്കെ പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്നും എന്തുകൊണ്ടാണ് CPM അത്തരത്തിലൊരു നിലപാടിലേക്ക് നീങ്ങിയത് എന്നുള്ള വിശദീകരണമായിരിക്കും. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ചടയമംഗലത്ത് CPIയിൽ കലാപം. ചിഞ്ചുറാണിയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ വിമത വിഭാഗം കൺവെൻഷൻ വിളിച്ചു. ചിഞ്ചുറാണിക്കെതിരെ വിമത സ്ഥാനാർത്ഥിയെ നിർത്താനും നീക്കമുണ്ട്. വിനോദ് ചേരുന്ന. വിനോദ്, ചടയമംഗലത്ത് വിമത സ്ഥാനാർത്ഥി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഗൗരവമായി എത്തുകയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത്, ഇപ്പോൾ CPIയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. മുസ്തഫ, അദ്ദേഹം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമാണ്, അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന തരത്തിലായിരുന്നു പ്രവർത്തകർ, വലിയ വിഭാഗം പ്രവർത്തകരും കരുതിയിരുന്നത്. അതിന് വിരുദ്ധമായി ചിഞ്ചുറാണിയുടെ പേര് സംസ്ഥാന നേതൃത്വം നിർദ്ദേശിക്കുകയും അതിന് ജില്ലാ നേതൃത്വം അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വലിയ പ്രതിഷേധം ചടയമംഗലത്ത് രൂപപ്പെട്ടത്. 2 ദിവസങ്ങളിലായി പ്രകടനങ്ങൾ നടന്നു. കഴിഞ്ഞ ദിവസവും പ്രവർത്തകർ തെരുവിലെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ന് കൺവെൻഷൻ വിളിച്ചിട്ടുണ്ട്. വിമത വിഭാഗമാണ് കൺവെൻഷൻ വിളിച്ചു ചേർക്കുന്നത്. ഉച്ചയ്ക്ക് ഈ യോഗം ചേർന്ന് 5 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഇതിൽ
നിലപാട് വ്യക്തമാക്കുമെന്നാണ് ഇപ്പോൾ വിമത നേതാക്കൾ വ്യക്തമാക്കുന്നത്. മുസ്തഫ ഒരുപക്ഷെ വിമത സ്ഥാനാർത്ഥിയായി എത്തിയിക്കുമെന്ന സൂചന കൂടിയുണ്ട്. ഇതിനിടയിലാണ് സിപിഐ സംസ്ഥാന നേതൃത്വം തന്നെ വിഷയത്തിൽ ഇടപെട്ട് ചർച്ചകൾ നടത്തുന്നത്. രഞ്ജിത്ത്, ശരി, വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം കാണും.